ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെമ്മീൻ ബിരിയാണി റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോക്ക് കിടക്കും മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോക്ക് കിടക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് എണ്ണ വരാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, ഇനി നമുക്ക് ഇതിലേക്ക് സവാള ഇടാം. പെട്ടെന്ന് വഴന്ന് തരാൻ കുറച്ച് ഉപ്പ് ഇടുക. നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് തക്കാളി ഇടുക. അപ്പൊ അത് തക്കാളി ഒന്ന് ഇളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ വെളുത്തുള്ളി പച്ചടിയും വെളുത്തുള്ളി പച്ചടി ആ പച്ച മാറോളം ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല പൗഡറും. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഗരം മസാല പൗഡർ കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിരിക്കണം. മസാലകളുടെ പച്ചച്ചോയ പോകുമ്പോൾ നമ്മൾ വഴറ്റിയെടുക്കണം. പിന്നെ നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് ഇവിടെ സുർക്കിയായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് തൈര് ഉണ്ടെങ്കിൽ തൈര്, അല്ലെങ്കിൽ ചെറുനാരങ്ങയോ അങ്ങനെ എന്ത് യൂസ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ചപ്പ് ഇടണേ. ഇനി നമ്മൾ ഇതിലേക്ക്, നമ്മൾ ചെമ്മീൻ ബിരിയാണി അല്ല ഉണ്ടാക്കുന്നത്, അപ്പം നമ്മൾ ഫ്രൈ ചെയ്ത ചെമ്മീനെ ഇതിലേക്ക് ഇടണേ. നമ്മൾ ചെമ്മീനും മസാലയും നന്നായിട്ട് പിടിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിപ്പിക്കുക. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് ഇനി നമുക്ക് ചോറിടാം അതിൻ്റെ മുകളിൽ. ചോറ് തിളപ്പിച്ചൂട്ടിയ ചോറാണ്. അപ്പം നമ്മളെ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാകും. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം.